ഹായ്, നമസ്കാരം. കെ എസ് ഇ ബിക്ക് എന്താ കൊമ്പുണ്ടോ? മറുപടി പറയാം. അതിനു മുമ്പ് മറ്റൊരു ചോദ്യം കൂടി ഞാൻ എൻ്റെ മനസ്സിൽ നിന്ന് ഉയരുന്നു, അത് നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാൻ. അതായത്, നമ്മുടെ മീറ്റർ ഉണ്ടല്ലോ, നമ്മുടെ ഓട്ടോറിക്ഷകളിൽ മീറ്റർ വച്ച് ഘടിപ്പിച്ചിട്ടുണ്ട്, നമ്മൾ കാണുന്നതാണ്. നമ്മൾ മീറ്റർ റീഡിങ്ങിന് അനുസരിച്ചാണ് കാശ് കൊടുക്കുന്നത് അല്ലേ? ഓട്ടോറിക്ഷയിലെ മീറ്റർ റീഡിംഗ് അനുസരിച്ചാണ് നമ്മൾ കാശ് കൊടുക്കുന്നത്. അതുപോലെ കെ എസ് ഇബിയുടെ മീറ്റർ റീഡിംഗ് അനുസരിച്ചാണ് നമ്മൾ കാശ് കൊടുക്കുന്നത്. നമ്മൾ മീറ്റർ ഓട്ടോറിക്ഷയിൽ നമ്മൾ നേരിട്ട് റീഡ് ചെയ്യും, കെ എസ് ഇ ബിയിൽ അവിടുന്ന് ഉദ്യോഗസ്ഥന്മാർ വന്ന് റീഡ് ചെയ്യും. ആ വ്യത്യാസമേ ഉള്ളൂ, വലിയ തെറ്റൊന്നും വരില്ല. നമ്മൾ പിന്നീട് ചെന്ന് നോക്കിയാലും റീഡിംഗ് കറക്റ്റായിരിക്കും. എന്തായാലും അതാണ് ഈ കെ എസ് ഇ ബിയും ഓട്ടോറിക്ഷയും തമ്മിലുള്ള ഒരു സാമ്യം എന്ന് പറയുന്നത്. എന്നാൽ ഓട്ടോറിക്ഷയുടെ മീറ്റർ ഓരോ 5 വർഷം കൂടുമ്പോഴും നിർബന്ധമായിട്ടും അതിനെ കാലിബ്രേറ്റ് ചെയ്യണം, അതായത് അതിനെ പരിഷ്കരിക്കണം. നിയമമാണ് ഇവിടെ. ആ അങ്ങനെ പരിഷ്കരിച്ചില്ലെങ്കിൽ ഓട്ടോറിക്ഷയെ ഓടാൻ അനുവദിക്കില്ല. നമ്മുടെ ലീഗൽ മെട്രോളജി വകുപ്പ് ഉദ്യോഗസ്ഥന്മാർ അവിടെ ചെല്ലും, ഓരോ ഓട്ടോറിക്ഷയുടെ മീറ്റർ പരിശോധിക്കും, 5 വർഷത്തിലൊരിക്കൽ കാലിബ്രേറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് പരിശോധിക്കും. കാലിബ്രേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ആ മീറ്റർ പരിഷ്കരിച്ചിട്ടില്ലെങ്കിൽ ആ മീറ്റർ വച്ച് ഓടാൻ അനുവദിക്കില്ല, ഓട്ടോറിക്ഷ ഓടാനും അനുവദിക്കില്ല. എന്നാൽ കെ എസ് ഇ ബിയുടെ മീറ്റർ, നമ്മുടെ വീടുകളിൽ വച്ചിരിക്കുന്ന മീറ്റർ കാലിബ്രേറ്റ് ചെയ്യാറുണ്ടോ? അവിടെയാണ് ഞാൻ കെ എസ് ഇ ബിക്ക് കൊമ്പുണ്ടോ എന്ന് ചോദിച്ചത്. നമ്മുടെ വീടുകളിൽ നമ്മൾ കാശ് കൊടുത്താണ് മീറ്റർ കൊണ്ടു വച്ചിരിക്കുന്നത്. നമ്മുടെ മീറ്റർ അവിടെ കെ എസ് ഇ ബിയിലെ ഒരു പ്രത്യേക അവിടെ അതുമാണ്, നമ്മുടെ വീടുകളിൽ കൊണ്ടുവയ്ക്കുന്ന മീറ്ററിന് നമ്മൾ ചെലവ് കൊടുക്കണം, നമ്മൾ കാശ് കൊടുക്കണം. അപ്പൊ അതിന്റെ ഉടമസ്ഥാവകാശം കെ എസ് ഇ ബിക്കാണ്. നോക്കണേ, എന്തൊരു കുത്തകയാണെന്ന്. ഒരു പൊതുമേഖലാ സ്ഥാപനം ഇത്രയും വലിയ ജനദ്രോഹ കുത്തക പ്രസ്ഥാനമായിട്ട് മാറുന്നത് നമ്മൾ ഇവിടെയാണ് കാണുന്നത്. പൊതുമേഖല സ്വകാര്യ മേഖലയ്ക്കെതിരെ അതിശക്തമായ പ്രക്ഷോഭങ്ങൾ നടത്തുന്ന, സ്വകാര്യ മേഖലയ്ക്കെതിരെ അടിയന്തര പ്രമേയങ്ങൾ പ്രബന്ധങ്ങൾ പല സ്ഥലങ്ങളിലും പാർട്ടി സമ്മേളനങ്ങളിലൊക്കെ പ്രബന്ധങ്ങൾ അവതരിപ്പിക്കുന്ന, പ്രഭാഷണങ്ങൾ നടത്തുന്ന ഈ സ്വകാര്യ മേഖല നാട് മുഴുവൻ കൊട്ടിച്ചോറാക്കുന്നു, കോർപ്പറേറ്റുകൾക്ക് എഴുതി കൊടുക്കുന്നു എന്നൊക്കെ പറഞ്ഞ് പ്രക്ഷോഭങ്ങളും സമരങ്ങളും നടത്തുന്ന പാർട്ടിയെ ഒക്കെ ഭരിക്കുമ്പോൾ കെ എസ് ഇ ബി, നമ്മൾ കാണുന്നത് കെ എസ് ഇ ബിയുടെ സ്വഭാവം നേരത്തെയും അങ്ങനെ തന്നെയാണ്. ഈ ഇവർ ഭരിക്കുന്ന അല്ലാത്തപ്പോഴും കോൺഗ്രസ് ഭരിക്കുമ്പോൾ ഇത് തന്നെയാണ്. എന്തായാലും കെ എസ് ഇ ബി എന്ന് പറയുന്ന ഈ പ്രസ്ഥാനം ഒരു കുത്തക കമ്പനിയായിട്ട് മാറുന്നു, ജനദ്രോഹ കുത്തക കമ്പനിയായിട്ട് മാറുന്നു എന്നതാണ്. സ്വകാര്യ കമ്പനികളാണെങ്കിൽ ഇത്രയും ജനദ്രോഹം വരില്ല. അവർക്ക് ലാഭം ഉണ്ടാക്കാൻ വേണ്ടി കുറച്ച് കാശ് കൂട്ടും, ചാർജ് കൂട്ടും എന്നല്ലാതെ അവർ നമുക്ക് നല്ല സേവനം നൽകും. ചിലപ്പോൾ ചാർജ് കൂടുതൽ കൊടുക്കണമായിരിക്കും സ്വകാര്യ കമ്പനി ആകുമ്പോൾ, പക്ഷെ നല്ല സേവനം, മുടക്കമില്ലാത്ത സേവനം അവർ തരും. നമ്മൾ BSNL അതുപോലെ ജിയോയും വെച്ച് നോക്കുമ്പോൾ നമുക്ക് വ്യക്തമാണ് അതിൻ്റെ ക്ലിയർ. അവർ നമുക്ക് ചാർജ് BSNL ചിലപ്പോൾ ചാർജ് കൂടുതലായിരിക്കാം ഒരു പക്ഷേ ജിയോ, പക്ഷേ നമുക്ക് തടസ്സമില്ലാത്ത വളരെ വേഗത്തിലുള്ള, വളരെ സ്പീഡിലുള്ള ഇൻ്റർനെറ്റ് സംവിധാനം അവർ തരുന്നുണ്ട്. അത് അവർ മിക്കവാറും തരും. അതാണ് സ്വകാര്യ മേഖലയുടെ കുത്തകളുടെ ഗുണം. എന്നാൽ ഈ പൊതുമേഖലാ കുത്തകൾ ഞാൻ പറഞ്ഞു വന്ന കെ എസ് ഇ ബി ആണ്. കെ എസ് ഇ ബി നമ്മുടെ വീട്ടിൽ മീറ്റർ വയ്ക്കണമെങ്കിൽ നമ്മൾ മീറ്ററിന് നല്ല തുക അടയ്ക്കണം, എന്നിട്ട് ആ മീറ്ററിൻ്റെ ഇൻസ്റ്റാൾ ചെയ്യുന്നതിനുള്ള തുക അടയ്ക്കണം, അവർ പറയുന്ന പൈസ എല്ലാം നമ്മൾ അടയ്ക്കണം, എന്നിട്ട് ആ മീറ്ററിൻ്റെ ഉടമസ്ഥാവകാശം നമുക്ക് തരില്ല. നമ്മൾ പൈസയൊക്കെ മുടക്കി നമ്മുടെ വീട്ടിൽ കൊണ്ടുവച്ചാലും അതിൻ്റെ ഉടമസ്ഥാവകാശം എന്ന് പറയുന്നത് കെ എസ് ഇ ബിക്കാണ്. നമ്മളിൽ നിന്നും എല്ലാ മാസവും അവർ നമ്മുടെ കാശ് കൊടുത്ത് മീറ്റർ വാങ്ങിച്ച് അവിടെ കൊണ്ടുവച്ചിട്ട് അവർ വാടക വാങ്ങിക്കും. എന്തൊരു ദ്രോഹമാണെന്ന് നിങ്ങൾ ആലോചിച്ചു. നമ്മളെന്ന് ശ്രദ്ധിക്കാത്തതാണ്, നമ്മുടെ കാശ് മുടക്കി നമ്മുടെ ഉടമസ്ഥയിൽ നമ്മൾ കൊടുത്ത, നമ്മൾ കൊണ്ടുവച്ച, നമ്മുടെ വീട്ടിൽ കൊണ്ട് വയ്പ്പിച്ച ഈ മീറ്ററിന് എല്ലാ ചെലവും, ഇൻസ്റ്റാൾ ചെലവ് ഉൾപ്പെടെ, അവിടെ കൊണ്ടുവന്ന് വെച്ച് ഫിറ്റ് ചെയ്യുന്നതിന് ചെലവ് ഉൾപ്പെടെ നമ്മൾ കൊടുക്കുകയാണ്, മീറ്ററിൻ്റെ പൈസ ഉൾപ്പെടെ. എന്നിട്ട് അതിൻ്റെ വാടക നമ്മൾ എല്ലാ മാസവും കൊടുക്കണം. ആ ദ്രോഹം ഒന്ന്. രണ്ട്, ഈ സർക്കാർ നിയമം, ലോകത്തിലുള്ള എല്ലാ ഇന്ത്യയിലെ ഗവൺമെന്റിന് നിയമം അനുസരിച്ചിട്ട് ലീഗൽ മെട്രോളജി വകുപ്പ് എല്ലാ അളവ് തൂക്കങ്ങളും 5 വർഷത്തിലൊരിക്കൽ പുതുക്കണമെന്ന്. അപ്പോൾ മുറുക്കാങ്കട, ഒരു കൊച്ചു പെട്ടിക്കട, ഒരു കപ്പലണ്ടിക്കട, ഒരു കപ്പലണ്ടി തട്ട് വച്ചിരിക്കുന്നതിന് പോലും അവൻ കപ്പലണ്ടി തൂക്കാൻ ഒരു ചെറിയ ത്രാസ് ഉണ്ടാക്കണമെങ്കിൽ ആ ത്രാസ് എല്ലാ 5 വർഷത്തൊഴിക്കലും അവ പോയി അതിനെ കാലിബ്രേറ്റ് ചെയ്ത് ലീഗൽ മെട്രോളജി ഓഫീസിൽ പോയി പരിഷ്കരിച്ച് അവരുടെ സർട്ടിഫിക്കറ്റ് വാങ്ങണം. ഇല്ലെങ്കിൽ പോണ വഴിയിൽ ഏതെങ്കിലും ഉദ്യോഗസ്ഥന്മാർ ഒരു കപ്പലണ്ടി തട്ടുകാരനെ കണ്ട് അതിൻ്റെ ത്രാസ് കാൽബ്രേറ്റ് ചെയ്താണോ ചോദിച്ചാൽ, ഇല്ലെങ്കിൽ അവൻ്റെ അപ്പം തന്നെ അവനെ പിഴ ഈടാക്കും. 1000 രൂപ, 10000 രൂപ പിഴ ഈടാക്കും. പിന്നെ അവനെ കപ്പലണ്ടി കച്ചവടം നടത്താനും പറ്റില്ല. അതാണ് നമ്മുടെ നിയമം. പക്ഷേ കെ എസ് ഇ ബിയുടെ ഈ ബില്ല് മീറ്ററുകൾ കാൽബ്രേറ്റ് ചെയ്യാറില്ല. 5 വർഷമല്ല, 10 വർഷം കഴിഞ്ഞാലും കാൽബ്രേറ്റ് ചെയ്യാറില്ല. എന്തിന്?
2006 മാർച്ച് 17-ാം തീയതി കേന്ദ്ര വൈദ്യുതി മന്ത്രാലയം ഒരു ഉത്തരവിറക്കി. കെ എസ് ഇ ബിയുടെ എല്ലാ മീറ്ററുകളും കൃത്യമായിട്ടും കാൽവരേറ്റ് ചെയ്യണമെന്ന് കേന്ദ്ര വൈദ്യുതി മന്ത്രാലയം ഒരു ഉത്തരവിറക്കി. കേരളത്തിലെ കെ എസ് ഇ ബി ഇത് ചെയ്യില്ല എന്ന് കണ്ടതുകൊണ്ടാണ് കേന്ദ്ര മന്ത്രാലയം, വൈദ്യുത മന്ത്രാലയം 2006 മാർച്ച് 17-ാം തീയതി ഒരു ഉത്തരവിറക്കിയത്. നിങ്ങൾ എല്ലാ മീറ്ററുകളും കാൽബുലേറ്റ് ചെയ്യണം, കൃത്യമായിട്ടും കാൽബുലേറ്റ് ചെയ്യണമെന്ന്. പക്ഷേ ഇതുവരെയും ഈ ഉത്തരവ് ഇറങ്ങിയിട്ട് പോലും കെ എസ് ഇ ബി അത് കാലിബ്രേറ്റ് ചെയ്തിട്ടില്ല. എന്താ അവിടെയാണ് നമ്മൾ ചോദിക്കുന്നത്, എന്തുകൊണ്ട് കെ എസ് ഇ ബിക്ക് കൊമ്പുണ്ടോ എന്ന്. ഇനി ഒരു കാര്യം അതായത് അഥവാ കാൽബ്രേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ പൈസ കൊടുക്കണം. അതായത് ഓട്ടോറിക്ഷ ഓടുന്ന ഓട്ടോറിക്ഷയിലുള്ള മീറ്റർ കാൽബുലേറ്റ് ചെയ്യണമെങ്കിൽ മീറ്റർ ഓട്ടോറിക്ഷയിൽ യാത്ര ചെയ്യുന്ന നമ്മൾ പൈസ കൊടുക്കണം എന്ന് പറയുന്നത് പോലെ അല്ലേ? ഓട്ടോറിക്ഷയിൽ യാത്ര ചെയ്യുന്ന നമ്മളാണ്. അപ്പം നമ്മൾ യാത്ര ചെയ്ത് നമ്മൾ ആ മീറ്റർ പരിഷ്കരിച്ചില്ല എന്ന് ഗവൺമെൻറ് പിന്നെ ഏതെങ്കിലും ഉദ്യോഗസ്ഥൻ ഒരു ഓട്ടോറിക്ഷ തടഞ്ഞു നിർത്തിയിട്ട് പിന്നെ എന്തുകൊണ്ട് നീ കാൽബുലേറ്റ് ചെയ്തില്ല, നിൻ്റെ മീറ്റർ നേരെ പരിഷ്കരിച്ചില്ല എന്ന് ചോദിച്ചാൽ ആ ഡ്രൈവർ പറയാണ് യാത്രക്കാർ പൈസ തന്നില്ല, പിന്നെ എങ്ങനെ ഞാൻ പിന്നെ ഈ കാൽബുലേറ്റ് ചെയ്യാനുള്ള പൈസ തന്നില്ല, ഞാൻ ഓടിയൻ്റെ പൈസ അവർ തന്നുള്ളൂ, ഈ മീറ്റർ കാൽബുലേറ്റ് ചെയ്യാനുള്ള പൈസ തന്നില്ല, പിന്നെ ഞാൻ എങ്ങനെ കാൽബുലേറ്റ് ചെയ്യും എന്ന് ചോദിക്കുന്നത് പോലെയാണ് ഈ കെ എസ് ഇ ബി പറയുന്നത്. ഞങ്ങൾ വേണമെങ്കിൽ കാൽബുലേറ്റ് ചെയ്തുതരാം, പക്ഷേ ഉപഭോക്താക്കൾ പൈസ അടയ്ക്കണമെന്നാണ്. നോക്കണേ, പൈസ നിശ്ചയിച്ചിട്ടുണ്ട്, അവിടെയാണ് അതല്ല പ്രശ്നം, പൈസ നിശ്ചയിച്ചിട്ടുണ്ട്. എങ്ങനെ ഞാൻ പറഞ്ഞുതരാം, അതായത് സിംഗിൾ ഫേസ്, നമ്മുടെ വീട്ടിലെല്ലാം സിംഗിൾ ഫേസ് മീറ്ററാണ് ഉള്ളത്. ആ സിംഗിൾ ഫേസ് മീറ്റർ വർഷത്തിലൊരിക്കൽ അല്ലെങ്കിൽ 5 വർഷത്തിലൊരിക്കൽ കാൽബുലേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ഈ കറണ്ട് ഉപയോഗിക്കുന്ന നമ്മൾ 15 രൂപയും 18% ജി എസ് ടിയും കൊടുക്കണമെന്നാണ് കെ എസ് ഇ ബി പറയുന്നത്. എന്തൊരു വിരോധാഭാസമാണെന്ന് ആലോചിക്കണം. ഇനി നമ്മൾ പിന്നെ 3 ഫേസ് ആണെങ്കിൽ 6 രൂപയും 18% ജി എസ് ടിയും കൊടുക്കണം. പിന്നെ എസ് ടി മീറ്റർ ആണെങ്കിൽ പിന്നെ സി ഡി മീറ്റർ ആണെങ്കിൽ 30 രൂപയും 18% ജി എസ് ടിയും കൊടുക്കണമെന്നാണ് കെ എസ് ഇ ബി പറയുന്നത്. അങ്ങനെ നിങ്ങൾ പൈസ അടച്ചാൽ നിങ്ങളുടെ മീറ്റർ ഞങ്ങൾ കാൽബുലേറ്റ് ചെയ്ത് തരാം എന്നാണ് പറയുന്നത്. എന്നാലും കാൽബുലേറ്റ് ചെയ്യില്ല കേട്ടോ, ഏതെങ്കിലും മീറ്റർ തകരാറ് വന്നു കഴിഞ്ഞാൽ വർഷങ്ങളോളം ഓടും, ഓടിയിട്ട് നമ്മുടെ കറണ്ട് ചുമ്മാ പോയിക്കൊണ്ടിരിക്കും. എന്നാൽ നമ്മളെ അത്രയും കറണ്ട് നമ്മൾ ഉപയോഗിക്കുന്നുമില്ല. അവസാനം നമ്മൾ പരാതി കൊടുക്കുമ്പോൾ അവർ കുറേ കാലം കഴിഞ്ഞ് ചിലപ്പോൾ 2-3-4 മാസം കഴിയുമ്പോൾ ഒരു പുതിയ മീറ്റർ കൊണ്ടുവയ്ക്കും. പുതിയ മീറ്റർ കൊണ്ടുവച്ചാൽ നമ്മൾ പുതിയ മീറ്ററിൻ്റെ പൈസ വീണ്ടും കൊടുക്കണം, വീണ്ടും നമ്മൾ അതിൻ്റെ എല്ലാ ചാർജും കൊടുക്കണം. ഇതാണ് നമ്മൾ കാണുന്നത്. ഇതാണ് കെ എസ് ഇ ബി. ഈ കെ എസ് ഇ ബിയെ പിന്നെ ഈ പൊതുമേഖലയിൽ തന്നെ നിലനിർത്തുമ്പോൾ എന്താണ് ഇത്ര നിർബന്ധം? പൊതുമേഖല നിലനിർത്തിയാൽ നമുക്കെന്താണ് നേട്ടം? അവിടെയാണ് ഈ പൊതുമേഖലയെക്കുറിച്ച് വാചകം അടിക്കുന്നവർ, അത് നിലനിർത്താൻ വേണ്ടി മുദ്രാവാക്യം വിളിക്കുന്ന സാധാരണക്കാരുണ്ടല്ലോ. ഈ പൊതുമേഖലയെ നിലനിർത്തുക സ്വകാര്യവൽക്കരിക്കരുത് എന്ന് പറഞ്ഞ ഒരു സമരം നടത്തുന്നവരുണ്ടല്ലോ, മുദ്രാവാക്യം വിളിക്കുന്നവർ, അവർ ഒന്നുകൂടി ആലോചിക്കുക. നിങ്ങളുടെ വീട്ടിലെ ഈ പിന്നെ വൈദ്യുതി സ്വകാര്യവൽക്കരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് ദോഷം? ഒരു ദോഷം വരുന്നില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. ഞാനൊരു സ്വകാര്യ മേഖലയെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി സംസാരിക്കുന്ന ആളല്ല. പക്ഷേ നമ്മൾക്ക് നമ്മുടെ സേവനം നമുക്ക് നേരെ കിട്ടണം, നമുക്ക് വൈദ്യുതി എല്ലാ ദിവസവും കൃത്യമായി കിട്ടണം, നമുക്ക് മഴ മാനത്ത് കാണുമ്പോൾ കെട്ടുപോകുന്ന വൈദ്യുതി ഞങ്ങൾക്ക് വേണ്ട. അത് സ്വകാര്യ മേഖലയാകുമ്പോൾ അവർ കറക്റ്റായിട്ട് നമുക്ക് വൈദ്യുതി തരും, അവർ മെയിൻ്റനൻസ് എല്ലാം കറക്റ്റാക്കും, ഒരു സ്ഥലത്തും ഒരു പ്രശ്നം ഉണ്ടാകില്ല. നമ്മളെ അല്പ പൈസ കൂടുതൽ ചോദിച്ചാൽ നമുക്ക് പ്രശ്നമില്ല. നല്ല ആഹാരം കിട്ടുന്ന ഹോട്ടലിൽ കയറി ആൾക്കാർ ആഹാരം കഴിക്കുന്നത് കൊണ്ടാണ് അവിടെ വില കൂടുതലാണെന്ന് നമ്മൾ നോക്കില്ല. നല്ല ആഹാരമാണ്, വൃത്തിയുള്ള ആഹാരമാണ്, നമ്മൾ വില കൂടിയാൽ നമ്മൾ കഴിക്കും. അതാണ് മനുഷ്യൻ്റെ സ്വഭാവം. അപ്പോൾ അതുപോലെ നിങ്ങൾ ഈ കെ എസ് ഇ ബിയെ ഇങ്ങനെ ഒരു 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 ജനദ്രോഹ പ്രസ്ഥാനമാക്കി വളർത്തിക്കൊണ്ടു പോകാൻ ഇനി ജനങ്ങൾ അനുവദിക്കരുത്. ഇതിനെ സ്വകാര്യ വലിച്ചത് കൊണ്ട് യാതൊരു ദോഷവും ജനക്കുണ്ടാകില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാനൊരു സ്വകാര്യ പ്രോത്സാഹകനാ അല്ല എന്നതും ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളുടെ ചിന്തയിൽ ചിന്തിച്ചപ്പോൾ ഞാൻ തോന്നുകയാണ്. അതുകൊണ്ടാണ് ഈ മീറ്റർ റീഡിങ്ങിൻ്റെ ഈ കാൽബുലേറ്റിംഗ് പോലും നമ്മൾ ഒരു ജനദ്രോഹ പരിപാടിയാക്കി കെ എസ് ഇ ബി കൊണ്ടു നടക്കുന്നത്. എന്ത് ധൈര്യത്തിലാണ്? ജനങ്ങൾ പ്രതികരിക്കാത്തത് കൊണ്ടല്ലേ എന്നത് വ്യക്തമല്ലേ?